യേശുവിനും ജീവിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പാപികളെ സ്നേഹിക്കുന്നു, മനം തകർന്നവരെ രക്ഷിക്കുന്നു, ദുരാത്മാക്കളെ പുറത്താക്കുന്നു, ശാപങ്ങളെ തകർക്കുന്നു, ബന്ധനസ്ഥരെ മോചിപ്പിക്കുന്നു, തകർച്ചകളെ മാറ്റുന്നു. യേശു സകലരെയും അനുഗ്രഹിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിച്ച് വചനം പ്രമാണിക്കുന്നവർക്ക് നിത്യജീവനും നിത്യരക്ഷയുമുണ്ട്. അവർ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലിവിംഗ് വോയിസ് മിനിസ്ട്രീസ് ഇൻ്റർനാഷണലിൻ്റെ ലിവിംഗ് വോയിസ് എന്ന ഈ ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി നിങ്ങൾ വിശ്വസിക്കുന്നു. മറ്റൊരു വചന സന്ദേശത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. റോമർക്കത്തിൽ ലേഖനം 5:5 ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു വേർഡ് ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. എല്ലാവരും പറയും ഗോഡ് ഈസ് ലവ്, ദൈവസ്നേഹമാണ്, ശരിയാണ്. പക്ഷേ ഇവിടെ റോമർ കഴുത ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെ പരിശുദ്ധാത്മാവ് എന്നുള്ള നിലവാരത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാലേ നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അത് മുദ്രയിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം കാത്തിരിക്കുന്നു. അതിൻ്റെ ഉറപ്പാണ് ദൈവത്തിൻ്റെ സ്നേഹം. റോമർ കഴുത ലേഖനം 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹലോ, അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, നിരാശയോടെ ഇരിക്കരുത്, ആരും ദുഃഖത്തോടെ ഇരിക്കരുത്, ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറി പിൻവാങ്ങിയിരിക്കരുത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർത്താൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ നിസ്സാരം പോലെ, പ്രതികൂലവും പ്രശ്നവും വരുമ്പോൾ ഈ വാക്യം ഒരു വേദനാ സംഹാരിയെ പോലെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമുക്ക് ആകാംക്ഷയില്ല എങ്കിലും ദൈവപുത്രന്മാരിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകളും ദൈവപ്രവൃത്തികളും കാണുവാൻ സൃഷ്ടികൾ വെയിറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് തൊട്ടു മുമ്പിലുള്ള ഒരു വാക്ക് പറഞ്ഞത്, അല്പനേരത്തിലുള്ള കഷ്ടത അതങ്ങ് മറന്നേക്കേ. ആമേൻ. അപ്പോ ദൈവപ്രവൃത്തികൾ നമ്മിലൂടെ വെളിപ്പെടുവാൻ സമയമായെന്ന് ദൈവം പറയുന്നു. സൃഷ്ടികൾ, ദൈവ സൃഷ്ടിച്ച ഈ ലോകത്തിലെ സർവചരാചരങ്ങളും അതിനെ വെയിറ്റ് ചെയ്യുന്നു. ഏതിനെ വെയിറ്റ് ചെയ്യുന്നു? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വെളിപ്പാടുകൾ പ്രാപിച്ചിട്ടും വെളിപ്പാടുകൾ കിട്ടിയിട്ടും ആരൊക്കെയോ ഒതുങ്ങി നിരാശപ്പെട്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ആര് ഇതൂത് ഏറ്റെടുത്തോളം, നിങ്ങളിലൂടെ വെളിപ്പെടാൻ പോകുന്ന ദൈവ പ്രവൃത്തിയെ ഇത് ആരൊക്കെ ഉറ്റുനോക്കി. കമോൺ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കയറി വന്നാട്ടെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം. കമോൾ, അടുത്തവരെ ശ്രദ്ധിക്കണ്ട, നിങ്ങൾ ദൂത് കേട്ടവരാണ്, വാഗ്ദത്തങ്ങൾ കേട്ടവരാണ്. ദൈവദാസന്മാർ ചില ദൂതുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, ചിലപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടും കേൾപ്പിച്ചിട്ടും നീ എന്തിനാ ഡെസ്പായിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം ആത്മാവിൽ കൈമാറട്ടെ. ദൈവത്തിന്റെ സൃഷ്ടി, ദൈവപുത്രന്മാരുടെ വെളിപ്പാടുകൾ. കമോൺ, നിങ്ങൾ ആർത്തു വിളിച്ചില്ലെങ്കിൽ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് അരുളി ചെയ്ത നസ്രേനായ യേശു ക്രിസ്തുവാണെങ്കിൽ ഇന്ന് പകൽക്കാല സൃഷ്ടി വെയിറ്റ് ഫോർ മീ, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അസാധാരണമായ പ്രവൃത്തി വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. ബെർത്ത് വൈകല്യങ്ങൾ സൗഖ്യമായ മതിയാകത്തുള്ളൂ. കിട രോഗികൾ എഴുന്നേറ്റ് നടന്നേ മതിയാകത്തുള്ളൂ. ചെകിടർ കേട്ടേ മതിയാകത്തുള്ളൂ. ഭൂതഗ്രസ്തർ വിട്ടുപോയേ മതിയാകത്തുള്ളൂ. അന്ധന്മാർ കണ്ടേ മതിയാകത്തുള്ളൂ. ഓ, ആരൊക്കെ അതൂതേറ്റെടുക്കുന്നു? പാസ്റ്റർ ഷിബു എഡിനെ മാത്രമല്ല കാത്തിരിക്കുന്നത്, നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ സൃഷ്ടികൾ കാത്തിരിക്കുന്നു. ഓക്കെ, 23 വാക്യത്തിലേക്ക് വേഗോടി. പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? പുത്രത്വത്തെ വീണ്ടെടുക്കാൻ.
ഹോളി സ്പിരിറ്റിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് പുത്രത്വത്തിന്റെ വീണ്ടെടുപ്പ് വാക്യം നോക്കി, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തെ കാത്തുകൊണ്ട് ഉള്ളിന്റെ അകത്ത് ഞരങ്ങിക്കൊണ്ടിരിക്കുക. യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ എന്റെയും നിങ്ങളുടെയും ശരീരം ഇതേപോലെ ഉയർത്തെഴുന്നേൽക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും അകത്ത് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ജീവിത വിശുദ്ധിയോടെ ജീവിച്ച ഒരു വ്യക്തി മരിച്ചുപോയാലും ഈ ആത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ ഇവന്റെ ശരീരം അതുപോലെ എഴുന്നേറ്റ് വരും. ആമേൻ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും മാത്രമല്ല ബോധ്യം വരുത്തുന്നത്, അതിനൊരു ഡ്യൂട്ടി ഉണ്ട്. എന്തിനാണ് ദൈവ സ്നേഹം പകർന്നിരിക്കുന്നത്? ഒരു നാൾ ദൈവത്തെ കാണണം, ഒരു നാൾ ദൈവത്തിന്റെ അടുക്കൽ പോകണം. തെറ്റി ഉഴലുന്ന അലയുന്ന ആടുകളെ പോലെയല്ല, തൊഴുത്തിനകത്തുള്ള ആടുകളെ പോലെ യേശുവിന്റെ അടുക്കൽ ഒരു നാൾ എത്തിച്ചേരണം, യേശുവുമായി അത്താഴം കഴിക്കണം. ഇതിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ ചോദിക്കേ. ആമേൻ. ഒന്നോ താഴെയുള്ള വാക്യം നോക്കിക്കോളണേ. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ നാം രക്ഷിക്കപ്പെട്ടത്? പ്രത്യാശയാലല്ലോ. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. അപ്പോ അടുത്ത അധ്യായത്തിലേക്ക് എത്തിയപ്പോൾ പൗലൂസ് പറഞ്ഞ വാക്കിതാണ്, നമ്മൾ പ്രത്യാശയിലാകാത്തിരിക്കുന്നത്. കഷ്ടത വന്നപ്പോൾ ക്രിസ്തുവിലേക്ക് നമ്മൾ നടത്തി, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവനാക്കി മാറ്റി, ക്രിസ്തുവിൽ ഉറപ്പുള്ളവനാക്കി മാറ്റി. ആ ഉറപ്പ് പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഓക്കെ, ആ വാക്യൊന്നുള്ള വായിക്കാം. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയോ? പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് നിന്നെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാം, അതിനു വേണ്ടി കാത്തിരിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഓക്കെ, 26-ാമത്തെ വാക്യം. ഔവണ്ണം തന്നെ പരിശുദ്ധാത്മാവിന്റെ അടുത്ത പ്രത്യേകത, ഔവണ്ണം തന്നെ ആത്മാവ്, ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക്, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. പരിശുദ്ധാത്മാവോ നമ്മുടെ ബലഹീനതയ്ക്ക്, ബലഹീനതയ്ക്ക്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്തിനാ നമ്മുടെ അകത്ത് വരുന്നത്? 100-ൽ 100% പേരും ഏതെങ്കിലും നിലവാരത്തിൽ ബലഹീനത ഉള്ളവരാണ്. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ ഭാഗത്തിൽ ബലഹീനത എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ. തുണ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? തുണ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക അല്ലേ? ഒത്തിരി അർത്ഥം അതിനകത്തുണ്ട്. കൂടെ നിൽക്കുക, പ്രതിസന്ധികൾ വരുമ്പോ വിട്ട് കളയാതിരിക്കുക, ഉപേക്ഷിക്കാതിരിക്കുക, കൈത്താങ്ങുക, കൂടെ നിൽക്കുക, വീണു പോകുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ കരം തന്ന് നമ്മളെ ഉയർത്തുക. അപ്പൊ തുണയുടെ ആശയം മനസ്സിലായി കാണും. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കുന്നു. വീണു പോകാതെ, തകർന്നു പോകാതെ, അബദ്ധവശ വീണു പോയാലും, അറിയാതെ പാപത്തിൽ വീണു പോയാലും, അറിയാതെ തെറ്റുകൾ ചെയ്തു പോയാലും, അറിഞ്ഞ് തെറ്റുകൾ ചെയ്തു പോയാലും വീണ്ടും അത് തുടരാതെ നമ്മെ അതിനകത്ത് നിന്ന് തിരിച്ച് വലിച്ചെടുക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. പലപ്പോഴും മരിക്കണം മരിക്കണം എന്നൊക്കെ തീരുമാനിക്കുമ്പോ അല്പ കഴിഞ്ഞ് പറയും മരിക്കണ്ട മരിക്കണ്ട എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആമേൻ. ആരും സഹായിപ്പാൻ ഇല്ല എന്ന് പറയുമ്പോഴും നിന്നെ സഹായിപ്പാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ബലപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എത്രയാണ് മനസ്സിലായി? ദൈവത്തിന്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. അടുത്ത്, ബലഹീനതകളിൽ തുണ നിൽക്കും. പുത്രത്വത്തെ വീണ്ടെടുക്കാൻ എപ്പോഴും ഹൃദയത്തിനകത്ത് ഞരങ്ങിക്കൊണ്ടിരിക്കും. വിശുദ്ധിയിൽ എന്നെയും നിങ്ങളെ നയിക്കാൻ
അത് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വിട്ടുകൊടുക്കാത്തതാ പലപ്പോഴും. സ്തോത്രം. നിങ്ങളെ നോക്കിയും എന്നെ നോക്കിയും അപ്പോസ്തലൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്കും അറിയത്തില്ല എന്ന്. ആത്മാവ് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. നമ്മുടെ ഏറ്റവും വലിയ വാഗ്ദത്തം നിത്യത. നിത്യത നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദിവസേന പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്. അപ്പോ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ പോലും അകത്തിരുന്നു കൊണ്ട് പക്ഷപാതം ചെയ്യുക. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടിയാണ് ഞാൻ പറയുന്നത്. ആ വാക്യം നോക്കിക്കണം, ഒന്നുകൂടെ വായിക്കാം. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യം, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ഇടയിൽ നിൽക്കുകയാണ്. കാരണം പുത്രത്വത്തിന്റെ വീണ്ടെടുപ്പ് കിടക്കുന്നത് കൊണ്ട് അത് നശിച്ചു പോകാതിരിപ്പാൻ അകത്ത് കിടന്ന് പരിശുദ്ധാത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ കണ്ണിനകത്ത് ഒരു ചെറിയൊരു കരട് വീണ് കഴിഞ്ഞാൽ കണ്ണ് ഉറുത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് കിടന്ന് ഞരങ്ങുന്നു. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പക്ഷവാദം ചെയ്യുന്നു. നമ്മൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത ഇടത്ത് നമുക്ക് വേണ്ടി ഹോളി സ്പിരിറ്റ് ഇടയിൽ നിന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. നമ്മൾ പലപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ നിൽക്കുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. കാരണം അതിനകത്തിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ആമേൻ. എന്തിനാണ് ഹോളി സ്പിരിറ്റ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്? നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. കോപിച്ചോ വൈകുന്നേരം വരെ വച്ചോണ്ടിരിക്കരുത്. സന്ധ്യ വരെ വച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പിശാച് നിന്റെ അകത്ത് കടക്കാൻ സാധ്യതയുണ്ട്. അപ്പോ നിങ്ങൾ മരിക്കണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആത്മാവിനേറ്റ വലിയൊരു മുറിവ. അപ്പോ പുത്രത്വത്തെ വീണ്ടെടുക്കാൻ പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുമ്പോൾ ഇവിടെ അകത്ത് പറയുക, മരിക്കും മരിക്കും മരിക്കും. പുള്ളിക്കാരകത്തുടന്ന് ഒത്തിരി ഞെരുങ്ങണതല്ലാതെ യാതൊരു മാറ്റം ഉണ്ടാവത്തില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഇടയിൽ നിന്ന് മധ്യസ്ഥനെ പോലെ സംസാരിച്ചോണ്ടിരിക്കുക. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയട്ടെ. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യും. എന്താ മരിക്കണമെന്ന് വിചാരിച്ചിട്ട് മരിക്കാത്തത്? നീ വിശുദ്ധനായതുകൊണ്ടാ. അനേകം പേർ ഇങ്ങനെ പ്രതികൂലവും പ്രശ്നമൊക്കെ വന്നപ്പോൾ പിന്മാറിപ്പോയ സ്ഥാനത്ത്, ഇട്ടിട്ട് പോയ സ്ഥാനത്ത് ദൈവത്തിന്റെ പൈതലെ നിന്നെയും എന്നെയും ദൈവം നിർത്തിയിരിക്കുന്നെങ്കിൽ അത് എന്റെയും നിന്റെയും ക്രെഡിറ്റ് അല്ല, എനിക്കും നിനക്കും വേണ്ടി ഇടയിൽ നിൽക്കുന്ന പക്ഷവാദം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ക്രെഡിറ്റ് ആണെന്ന് ആത്മാവിൽ കൈമാറട്ടെ. തെസ്സലോനിക്കർ കഴിഞ്ഞ രണ്ടാമത്തെ ലേഖനത്തിൽ അപ്പോസ്തലൻ വേദനയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ക്രമം കെട്ട് നടക്കുന്നവനെ ഒഴിയുക. എല്ലാവരും എടുത്താട്ടെ രണ്ട് തെസ്സലോനിക്കർ മൂന്നാമത്തെ അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം മുതൽ വായിച്ചു. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം ആത്മീയതയിൽ തുടങ്ങി. ഓക്കെ, ആത്മീയതയിലാ വന്നത്. നേരത്തെ ജഡത്തിലായിരുന്നു, ക്രിസ്തുവിനെ കിട്ടിയപ്പോൾ ആത്മാവിലായി. സഹോദരന്മാരെ, കർത്താവിന്റെ വചനം, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ, നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ. നേരത്തെ എത്തിപ്പെടാത്തവരുടെ കയ്യിൽ ദൈവത്തിന്റെ വചനം എത്തിപ്പെട്ടു. അടുത്ത വാക്യം, വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും. ആ സുവിശേഷം വേഗം വ്യാപിച്ച് മഹത്വപ്പെടുവാനും മഹത്വപ്പെടുവാനും വല്ലാത്തവരും വല്ലാത്തവരും. ഹലോ, എങ്ങനെയുള്ളവര്? ദുഷ്ടന്മാരെ കണ്ടാൽ ആടിന്റെ വേഷം, പക്ഷെ അകത്ത് ചെന്നായാ വായിച്ചോ. വല്ലാത്തവരും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന്. കണ്ടോ, വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന്. മനുഷ്യരുടെ കയ്യിൽ നിന്ന് ആരുടെ കയ്യിൽ അകപ്പെട്ടു പോകുന്നത്? ദുഷ്ടന്മാരായ മനുഷ്യരുടെ കയ്യിൽ അകപ്പെട്ടു പോകാറുണ്ട്. അടുത്ത വാക്യം, കയ്യിൽ നിന്നും ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും. ഇത് പൗലോസിന്റെ പ്രാർത്ഥനയാണ്.
അവരുടെ കയ്യിൽ നിന്ന് എന്നെ വിടിയിപ്പാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങൾക്ക് വേണ്ടി ഹലോ. കാരണം ഞാൻ നല്ല പോർ വരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. വല്ലവനെ രക്ഷപ്പെടാനിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോ പറഞ്ഞ വാക്കാണ്. ആമേൻ. അടുത്ത വാക്യം. കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച്. ആരുറപ്പിക്കും നമ്മളെ? കർത്താവ് നമ്മളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഓ, അവരുടെയൊക്കെ പേരാണ് ദുഷ്ടൻ. എന്തോന്ന്? ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. കാത്തുകൊള്ളും. നമ്മൾ പലപ്പോഴും അകപ്പെട്ടിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണം. അടുത്ത വാക്യം. ഞങ്ങൾ ആജ്ഞാപിക്കുന്നത്, ഞങ്ങൾ പറയുന്നത്, ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നു എന്നും, നിങ്ങൾ ചെയ്യുന്നു എന്നും, മേലാലും ചെയ്യും എന്ന്, മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ നിങ്ങളെ കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. ഹലോ. ഒരു എഗ്രിമെന്റ്, ഉറപ്പ. പെട്ടുപോയിട്ട് കരഞ്ഞിട്ട് കഥയില്ല. സഭയോട് പറയുന്ന ഒരു ദൂതാണ്, സഹോദരന്മാരെ ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട്. ഞങ്ങളോട് പ്രാപിച്ച് എന്ന് പറഞ്ഞാൽ ദൈവം അപ്പോസ്തലന്മാരായ പൗലൂസിലൂടെ, പത്രോസിലൂടെ, ദൈവദാസന്മാരിലൂടെ, യേശു ക്രിസ്തുവിലൂടെ ഒക്കെ പറഞ്ഞു തന്നതായ ദൈവത്തിന്റെ വചനങ്ങൾ, പഠിപ്പിച്ച വചനങ്ങൾ വിട്ട് വിട്ട് ക്രമം കെട്ട് നടക്കുന്ന, ക്രമം കെട്ട്, എങ്ങനെയാണ് ക്രമം കെട്ട് നടക്കുന്ന? ആരാധനയ്ക്കൊരു ക്രമമുണ്ട്. ആരാധനയ്ക്കൊരു ക്രമമുണ്ട്. കൂട്ടായ്മയ്ക്കൊരു ക്രമമുണ്ട്. ആരാധനയ്ക്കൊരു അടുക്കും ചുട്ടയും ഉണ്ട്. അത് പാലിച്ചേ പറ്റത്തുള്ളൂ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട്, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. നീ അകലണം, അവൻ നിന്റെ കൂടെ നിൽക്കും, നീ അകലണം. ഈ അടുത്ത ഇടയ്ക്ക് ഞങ്ങൾ ഒരു ദിവസം വചന സൃഷ്ടി ഇവിടെയും എനിക്ക് തോന്നുന്നു ബ്രദർ അത് എടുത്തു കാണും. അന്ന് എടുത്തുകൊണ്ടിരുന്നു, അസാധാരണമായ ദൈവസാന്നിധ്യം നമ്മുടെ ഹാളിൽ ചലിക്കുന്നു. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ നോക്കിയാൽ പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല, കാരണം ദൈവം അത്രത്തോളം ജയകരമായി നടത്തുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത ഓർമ്മ വന്നു. ആ സമയത്ത് എനിക്ക് നടുവിനൊരു ചെറിയൊരു വേദനയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ കർത്താവ് നടുവിനൊരു ചെറിയ പ്രശ്നം അതൊന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് വീടിരുന്നു, ഞാൻ നാട്ടിൽ കടന്നു പോയപ്പോൾ കളിക്കാൻ പോയപ്പോൾ. പക്ഷേ അന്നേരം ഒന്നും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. നമുക്ക് നടുവിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുന്നു, അത് മാറിപ്പോന്നു. പക്ഷെ ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് പ്രാർത്ഥിച്ചു. പക്ഷേ അവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ വേദന വർദ്ധിച്ചു. അപ്പം ഞാൻ കർത്താവിനോട്, കർത്താവ് പ്രാർത്ഥിച്ചിട്ട്, അപ്പോൾ ബ്രദർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാ ഒന്നുമില്ലടാ, ഇത് കർത്താവ് പറഞ്ഞ് ഒന്നുമില്ലെന്ന്, പിന്നെ എന്തിനാ പഠിക്കാൻ, മാറും. അങ്ങനെ എന്നെ ബ്രദർ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടു. ആക്ച്വലി അന്ന് രാത്രി ആയപ്പോൾ എനിക്ക് എൻ്റെ റൂമിൽ എണീറ്റ് നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ഒന്നും പറ്റുന്നില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുപോലും പറ്റുന്നില്ല. അപ്പം ഞാൻ ദൈവത്തോട് ജസ്റ്റ് പറഞ്ഞു, കർത്താവ് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല, ഇത്രയൊക്കെ വേദനയുണ്ട്, എനിക്ക് കട്ടിലോട്ടൊന്ന് കിടക്കണം, എന്നെ ഒന്ന് ഉറങ്ങാൻ സഹായിക്കണം. സത്യം പറയട്ടെ, അത്രയും വേദനയുടെ നടുവിൽ സത്യം ഞാൻ അതിനിടയ്ക്ക് അതുവരെ വേണേ അങ്ങനെ ഉറങ്ങിയിട്ടില്ലെന്ന് പറയാം. അത്രത്തോളം ഞാൻ നല്ല രീതിയിൽ ഉറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയൊരു പ്രശ്നം. അപ്പം എൻ്റെ മനസ്സിലൊരു കാര്യം പറയുന്നു, എനിക്ക് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. പക്ഷെ അത് എനിക്ക് വളരെ അനുഗ്രഹമായി, അല്ലെങ്കിൽ അത് അറിയാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. ഞാൻ ആക്ച്വലി ഫിസിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. മസിലിൻ്റെ എന്തെങ്കിലും ആണെങ്കിൽ ഫിസിയോ ചെയ്യുമ്പോൾ മാറും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു ചിന്തയോടുകൂടി കടന്നുപോയി. അവിടെ ചെന്ന് എക്സ്റേ എടുത്തു. അവിടെ ചെന്ന് എക്സ്റേ എടുത്തപ്പം നമ്മുടെ എല്ലാവർക്കും അറിയാം സ്പൈനൽ കോഡിലെ ഒരു വെർട്ടിബ്രയുടെ ഒരു പാർട്ടായ ട്രാൻസ്വേഴ്സ് പ്രോസസ്സിന് ഫ്രാക്ചർ ഉണ്ട് എന്ന് എക്സ്റേയിൽ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ്, കുട്ടാ ഇത് ഞാൻ അവിടെ വർക്ക് ചെയ്ത സ്റ്റാഫാണ്, ഫ്രാക്ചറുണ്ട്, നീ ഒരു 10-15 ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കണം. ആ എക്സ്റേ റൂമിൻ്റെ വെളി വന്നെന്ന് ഞാൻ ആലോചിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ദൈവത്തോട് വേറെ ഒന്നും പറയല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ദൈവം ഇതെന്ത് പറ്റി, ഇത് ഫ്രാക്ചറോ? അപ്പം ഞാൻ ബ്രദറിനെ എപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ആ സമയത്ത് നിന്ന് ബ്രദർ, കാരണം ഞങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ വന്നിരുന്ന് എപ്പോഴും പറയും, ബ്രദറിനെ ഈ അടുത്തിടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ കാര്യം പറയാം. അപ്പം ബ്രദർ ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഇത്രയൊക്കെ വീണിട്ട് ഒരു എല്ലിന് പോലും മുറിവ് കർത്താവ് വരുത്തിയിട്ടില്ല, നമ്മുടെ ദൈവം അങ്ങനെയാണ്. ഞാൻ ആ വെളിയിൽ നിന്ന് ആലോചിക്കുകയാണ്, കർത്താവ് എൻ്റെ എല്ല് പൊട്ടിയോ, എന്താണ് കർത്താവ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പക്ഷേ എന്നോട് വാദിക്കുന്നതിനോട് ഞാൻ പറയുന്നുണ്ട്, എൻ്റെ എല്ല് പൊട്ടിയാലേ ശരി, എൻ്റെ നട്ടെല്ല് ഫുള്ള് പോയാലും പുതിയത് തരാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്.
പൊട്ടിയതാണെങ്കിൽ അത് ഉറപ്പിക്കാൻ കർത്താവിന് അറിയാം. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ മടങ്ങി വന്നിട്ട് പറഞ്ഞ് എന്തായാലും നമ്മൾ താഴത്തെ ഭാഗമെല്ലാം നോക്കിയുള്ളൂ, ഫുൾ സ്പൈനിന്റെ ഒന്ന് എടുക്കണം, കാരണം താഴത്തെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കണം. ഫുൾ സ്പൈനിന്റെയും എക്സ്റേ എടുത്തിട്ട് പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു 15 ദിവസം റെസ്റ്റ് എടുക്കണം, വേദന ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കണം. പക്ഷെ അന്നേരം ഒന്നും ഞാൻ വേദന അറിയുന്നില്ല. അപ്പൊ വേദനയൊക്കെ പെട്ടെന്ന് പോയി, എല്ലാം ഓക്കെ. പക്ഷെ ഞാൻ അന്ന് ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഡോക്ടർ ഒരു എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു ചെറിയൊരു ഫ്രാക്ചറിന്റെ റെസ്റ്റ് എടുക്കണം, എനിക്ക് വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല ബ്രദറെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നും ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ കർത്താവിനോട് ഞാൻ പറയും, കർത്താവ് ഒരു ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, അതിവിടെ ഒന്ന് നോക്കിയേക്കണേ എന്ന് പറയും. അത് വലിയ പ്രാർത്ഥനാ വിഷയമായിട്ടൊന്നല്ല പറയുന്നത്, കാരണം എന്നെ കരുതാൻ എന്റെ ദൈവത്തിന് അറിയാം, അതെനിക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ഒരു എക്സ്റേ കണ്ടിട്ട് നീ വിശ്വസിച്ചു നിനക്ക് ഫ്രാക്ചർ ഉണ്ട് എന്ന്, രണ്ടാമതെടുത്ത എക്സ്റേ നീ നോക്കിയോ? ഞാൻ പറഞ്ഞു, കർത്താവ് ഇല്ല, എങ്കിൽ നീ ആ എക്സ്റേ നോക്കണം. അപ്പൊ ഞാൻ പിറ്റേന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി, കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയി പ്രിന്റ് ഒന്നും എടുത്തില്ലായിരുന്നില്ല, നമുക്ക് അവിടെ പോയി നോക്കാമല്ലോ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ എക്സ്റേ റൂമിലേക്ക് കടന്നു ചെന്നിട്ട് ഞാൻ ആ എക്സ്റേ എടുത്ത് വെച്ച് നോക്കിയപ്പോൾ 2nd x-ray ഫ്രാക്ചർ ഇല്ല. വേറെ കാര്യം മനസ്സിലാക്കണം, ഈ 2 x-rayയുടെയും തമ്മിലുള്ള സമയം എന്ന് പറയുന്നത് 10 മിനിറ്റ്. ഞാൻ മാക്സിമം പറയുന്നത് അത്ര എടുത്തില്ല, 10 മിനിറ്റത്തെ സമയം എന്നാലോചിച്ച് നോക്കണേ. അപ്പം എനിക്കത് വിശ്വാസമായി. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളെക്കാൾ അറിവുള്ള ഡോക്ടറിനെ ഇവിടെ ഒന്ന് വിളിച്ച് കാണിക്കാം. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ശരിയാണോ, ഈ എക്സ്റേക്ക് അത് ഫ്രാക്ചർ ഇല്ല, 1st x-ray അത് ഫ്രാക്ചർ ഉണ്ട്. ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല, കാരണം കുറച്ചുകൂടെ വലിയൊരാളെ കൊണ്ട് പറയണം, ഞാൻ അതേ എക്സ്റേയുടെ കോപ്പി എന്റെ മൊബൈലിൽ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ന്യൂറോ സർജനെ കൊണ്ടുപോയി കാണിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, ഈ എക്സ്റേക്ക് അതൊന്നും ഒരു ഫ്രാക്ചർ ഇല്ലല്ലോ, ഒരു പ്രശ്നവും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മളുടെ ഏത് പ്രശ്നത്തെ ആയാലും വചനം പറയുന്നു കഷ്ടങ്ങൾ നോടി നേരത്തേക്ക്. ഒരു 10 മിനിറ്റത്തിന്റെ കാര്യം ഉള്ളായിരുന്നു, അത് മനസ്സിലാക്കാനും പക്ഷെ കർത്താവ് ബുദ്ധി തുറക്കേണ്ടി വന്നു എന്നേ ഉള്ളൂ. അത്രത്തോളം നമ്മളെ ജയകരമായി നടത്തുന്നത് ദൈവം. സ്പൈനല്ല ഇനി എന്താണെന്ന് പറഞ്ഞാലും ദൈവത്തിനൊരു നിമിഷ നേരം മതി. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ജയാളിയായി നടത്തുന്ന ദൈവം, ദൈവത്തിന് സകല മഹത്വവും. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ആദ്യത്തെ എക്സ്റേ റിപ്പോർട്ടിനകത്ത് ഫ്രാക്ചർ ഉണ്ട്, പ്രാർത്ഥിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത എക്സ്റേ എടുക്കുമ്പോൾ അതിനകത്ത് ഫ്രാക്ചർ ഇല്ല. ഹല്ലേലൂയ. ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, ഞാനിങ്ങനെ കേൾക്കുന്ന ഒരു ചിന്ത ഇതാണ്, ഈ യേശുവിൽ വിശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് ഒരു മോട്ടിവേഷൻ കൊടുത്ത് ക്രിസ്ത്യാനിയാക്കാൻ കള്ളങ്ങൾ പറയിപ്പിച്ച് അനേകം ആൾക്കാർ തിരിക്കുന്ന വ്യക്തികളുണ്ട് എന്ന്. ഹല്ലേലൂയ. ഈ അനുഭവ സാക്ഷ്യത്തിൽ ഞാൻ പറയട്ടെ, ഇത് മെഡിക്കൽ പ്രൂഫാണ്. ഹല്ലേലൂയ. ഇത് തൻ്റെ ജീവിതത്തിനകത്ത് താൻ അനുഭവിച്ച ആ ദൈവത്തിൻ്റെ വിടുതൽ, താൻ തന്നെ സാക്ഷ്യമായി ഡോക്ടർമാരുടെ മുൻപിൽ താൻ നിരത്തി വെക്കുമ്പോൾ അവർ തന്നെ പറഞ്ഞു, ആദ്യത്തേതിൽ ഫ്രാക്ചർ ഉണ്ട്, രണ്ടാമത്തതിൽ ഫ്രാക്ചർ ഇല്ല. ആ 10 മിനിറ്റിനകത്ത് ഒരു മിറക്കിൾ ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിഞ്ഞു. നാളെയും മറ്റന്നാളെയും ഒരു മാസവും കഴിഞ്ഞിട്ടില്ല ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വചന സന്ദേശവും അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കർത്താവേ, വചന സന്ദേശം കേട്ടതായ, അനുഭവ സാക്ഷ്യം കേട്ടതായ ജനത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിടുതലുകൾ സംഭവിക്കട്ടെ, രോഗം വിട്ടുപോകട്ടെ. ആരെങ്കിലും മെഡിക്കൽ സയൻസ് കൈവിടപ്പെട്ടവരായി വേദനയോടെ ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഒരത്ഭുതം ഇപ്പോൾ കാണുവാൻ തക്കെ വണ്ണം വേണ്ടിയാകട്ടെ. തകർച്ചയുടെ മേഖലയിലായിരിക്കുന്നവർ ആ തകർച്ചയിൽ നിന്ന് കയറി വരട്ടെ. പരിശുദ്ധാത്മാവിന് വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്ന് വന്ന് വസിക്കുവാനിടയാകട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ മറ്റൊരു ആത്മീക സഭയിലെ വിശ്വാസി അല്ല എങ്കിൽ ഞങ്ങളുടെ ആത്മീക കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും ഇതേ സമയം കണ്ടുമുട്ടാം. അതുവരെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. 5th കണിയാർ കോണം കൺവെൻഷൻ. സ്ഥലം: വെള്ളനാട് പുനലാറിന് സമീപം കണിയാർ കോണം. 2018 നവംബർ 5, 6, 7 തീയതികളിൽ വൈകുന്നേരം 6 മുതൽ 9 വരെ. പാസ്റ്റർ ഷിബു എഡ്വേർഡ് ശുശ്രൂഷിക്കുകയും രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആരാധനാ സമയം എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7 മുതൽ 9:30 വരെയും എല്ലാ ചൊവ്വാഴ്ചകളിലും
ഉച്ചയ്ക്ക് 2 മുതൽ 5 വരെയും ലിവിംഗ് വോയിസ് വർഷിപ്പ് സെന്റർ കഴക്കൂട്ടത്തും എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 11 മുതൽ 2 മണിവരെയും എല്ലാ 2ാം ശനിയാഴ്ചയിലും 10 മണി മുതൽ 1 മണിവരെയും ലിവിംഗ് വോയിസ് വർഷിപ്പ് സെന്റർ നെയ്യാറ്റിൻകരയ്ക്ക് സമീപം ഓലത്താന്തിയിലും നടത്തിവരുന്നു. പാസ്റ്റർ ഷിബു എഡ്വേർഡ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.